ഇലങ്ങാട് കുഞ്ഞോംപാതയ്ക്കായി ചുരം ഒഴിവാക്കിയുള്ള ബദൽ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. കോഴിക്കോട് വയനാട് ജില്ലകളെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ചുരമില്ലാത്ത പാതയാണിത്. ബദൽ പാതയിൽ ഏറ്റവും ദൂരം കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമാണ് ഇലങ്ങാട് കുഞ്ഞോം റോഡ്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പാനോ വനാതിർത്തി വരെ റോഡ് നിലവിലുണ്ട്. വയനാട് കുഞ്ഞോം കുങ്കിച്ചിറ പൈതൃക മ്യൂസിയം വരെ ടാറിട്ട റോഡും ഉണ്ട്. ഇതിനിടയിലുള്ള 7 കിലോമീറ്ററാണ് റിസർവ് വനം ഉള്ളത്. ഇതിൽ 3 കിലോമീറ്ററോളം കൂപ്പ് റോഡും നിലവിലുണ്ട്. കേന്ദ്രാനുമതി ലഭ്യമായാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ചുരമില്ല ബദൽ റോഡ് യാഥാർത്ഥ്യമാക്കാനാകും. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് അതേപോലെ വയനാട്ടിലെ കുഞ്ഞോം പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന വിലങ്ങാട് കുഞ്ഞോം ചുരമില്ല ബദൽ പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വലിയ ഒരു വികസന നേട്ടമാണ് വിലങ്ങാട് വടകര നാദാപുരം പ്രദേശത്തുകാർക്കും അതേപോലെ വയനാട്ടിലെ മാനന്തവാടി വെള്ളമുണ്ട പ്രദേശങ്ങളിലും ഉണ്ടാവുക. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ വനപാതയ്ക്കായി ആവശ്യം ഉയർന്നിരുന്നു. സർവേ നടത്തി നഷ്ടപ്പെടുന്ന വനഭൂമിക്ക് പകരം ഭൂമി വിട്ടു നൽകാൻ തൊണ്ടർനാട് വാണിമേൽ പഞ്ചായത്തുകളിലെ സന്നദ്ധ വ്യക്തികളും തയ്യാറാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ വയനാട്ടിലേക്ക് നടന്നു യാത്ര ചെയ്യുന്ന വാണിമേൽ, നരിപ്പറ്റ, വളയം, കോളയാട് പഞ്ചായത്തുകളിലെ വനവാസി വിഭാഗക്കാർക്ക് എളുപ്പത്തിൽ മാതൃകോളനികളിൽ എത്തിച്ചേരാം. വള്ളിയൂർക്കാവ്, ലോകനാർക്കാവ്, പറശ്ശിനിക്കടവ് ക്ഷേത്രങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. വടകര റെയിൽവേ സ്റ്റേഷനും ഹൈവേയും ബന്ധപ്പെടുത്തി മൈസൂരുവിലേക്കും തിരിച്ചും ചരക്ക് നീക്കവും സാധ്യമാകും. വലിയ കണ്ടെയ്നർ വാഹനങ്ങൾക്കും യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയും. കൂടാതെ വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ടൂറിസം മേഖലകളെയും ഉൾപ്പെടുത്തി വൻ സാധ്യതകളും തെളിയും. ജനം കോഴിക്കോട്.